ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സാർ ഗെയിമിംഗ് ഭ്രാന്തൻ. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ നിങ്ങളെ സജഷൻ ലിസ്റ്റിൽ വരുന്ന വീഡിയോസിൻ്റെ ടൈറ്റിൽ കാരണം ഇങ്ങനെ ആയിരിക്കും, Y444 ഹാക്കർ ആണോ എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ കാണാം. അതേപോലെ തന്നെ Y444 ഹാക്കർ ആണ് കൺഫേംഡ് പ്രൂഫ് എന്ന് പറഞ്ഞ് വേറെ വീഡിയോ കാണാം. അതേപോലെ തന്നെ Y444 ഹാക്കർ അല്ല എന്ന് പറഞ്ഞ് കൺഫേംഡ് പ്രൂഫ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേറെ വീഡിയോയും കാണാം. സത്യം പറഞ്ഞാൽ സത്യാവസ്ഥ എന്താണ് ഇത് ചോദിക്കാനും പറയാനും കറക്റ്റായിട്ട് ആരും ഇല്ല അല്ലേ. അതൊക്കെ നിൽക്കട്ടെ. ജസ്റ്റ് ഞാൻ അപ്പോൾ നമുക്ക് ഇന്നിവിടെ അതിനെക്കുറിച്ചൊന്നുമില്ല ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, എൻ്റെ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്യാം. വീഡിയോ വേണമോ വേണ്ടെന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യാം. ഞാനപ്പോൾ ഇവിടെ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് വേറെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൊത്തത്തിലായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വർഷത്തെ എൻ്റെ ഫ്രീ ഫയർ എക്സ്പീരിയൻസിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം യൂട്യൂബിൽ വീഡിയോസ് ഇട്ടതിൽ വെച്ച് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ പുച്ഛിച്ച നിമിഷം. പിന്നെ ഞാനപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒരു സ്ഥലത്തുനിന്നും ഹേറ്റോ അല്ലെങ്കിൽ ഹറാസ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ കുറച്ച് സത്യങ്ങൾ മാത്രം പറഞ്ഞതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട നിമിഷം. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് പറഞ്ഞുള്ള കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലായി കാണില്ല. ഞാൻ എന്തൊക്കെയാണ് ഇവിടെ സീരിയസ് ആയി പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ സംഭവിച്ചായിട്ട് ഒരു വിവരം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മലയാളി പ്ലേയേഴ്സ് ഹാക്കറിനെ വെച്ച് ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ റാങ്ക് പുഷ് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മളെ കണ്ടന്റ്. ജസ്റ്റ് ആ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വെച്ച് നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ച് വെറുതെ എന്തെങ്കിലും തട്ടി പറഞ്ഞ് പോക്കിയതല്ല, അത് ലൈവിൽ കിട്ടിയ ലൈവ് പ്രൂഫായിരുന്നു ആ വീഡിയോ ആയിരുന്നു ഞാനപ്പോൾ കണ്ടന്റാക്കി ഇവിടെ പറഞ്ഞത്. നമ്മുടെ റാഷിക്കിൻ്റെ ലൈവിൽ നിന്ന് കിട്ടിയ, നമ്മുടെ സ്ക്വാഡ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈവിൽ ഓപ്പോസിറ്റ് ടീമിൽ റാങ്ക് പുഷ് ചെയ്തിരുന്നത് മലയാളി പ്ലേയേഴ്സ് ഹാക്കറിനെ വെച്ച് റാങ്ക് പുഷ് ചെയ്ത കാര്യമാണ് ഞാനവിടെ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ആ സ്കോഡിലെന്ന് പറയുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗിൽഡിൻ്റെ ലീഡറിൻ്റെ അക്കൗണ്ടും അതിൽ പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ ഇട്ട വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല, കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ ആ വീഡിയോയിൽ ലിങ്ക് ഞാനപ്പോൾ അടിയിൽ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കാണാതിരിക്കാൻ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ ആ വീഡിയോ മോർണിംഗ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്നെ കൊണ്ട് നൈറ്റ് അല്ലെങ്കിൽ ഒരു 7-8 മണിയാകുമ്പോഴേക്ക് എന്നെ കൊണ്ട് അത് പ്രൈവറ്റ് ആക്കിപ്പിച്ചു. അപ്പോൾ കാരണമായിട്ട് തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതറിയാതെ റാൻഡം മാപ്പിൽ വന്ന പ്ലേയേഴ്സ് ആയിരുന്നു പുഷ് ചെയ്യണതിൻ്റെ ഇടയിൽ, അല്ല പുഷ് ഇല്ല, ജസ്റ്റ് ഇങ്ങനെ കളിക്കുന്ന ഇടയിൽ റാൻഡം മാപ്പിൽ വന്ന ആൾക്കാരായിരുന്നു, റാൻഡം ആയത് കയറി വന്ന ആൾക്കാരായിരുന്നു. അതിൻ്റെ ശേഷം അതെല്ലാമെന്ന് പ്രൂവ് ചെയ്തപ്പോൾ അവർ വീണ്ടും വിഷയം മാറ്റി. അത് ഞങ്ങൾ ഒരു ടീംമേറ്റിൻ്റെ കൂടെ കയറിയപ്പോൾ ജസ്റ്റ് അവനത് ഹാക്കറാന്ന് പോലും അറിയില്ലായിരുന്നു, അറിയാതെ കയറി കളിച്ചതാണ്. ആ ബോട്ട് ഐ ഡി ഇത് കാര്യങ്ങളൊക്കെ ലോബിയിൽ നിൽക്കുന്നത് കണ്ടിട്ടും മാച്ച് മേക്കിന് കുറച്ച് ടൈം എടുക്കുന്നത് കണ്ടും ഇവരാരാണ് ഇത് ഹാക്കറാണോ എന്ന് അവർക്ക് ഒന്നും ചിന്തിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. അത് അറിയാതെ വന്ന് ഞങ്ങൾ അറിയാതെ കയറി കളിച്ച് പോയി എന്ന് പറഞ്ഞ് അത് സപ്പോർട്ട് ചെയ്ത് കുറേ പേര് സംസാരിക്കുകയും ചെയ്തു. അത് അങ്ങനെ തന്നെയാവുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആക്കിയണത് ഇങ്ങനെ ആക്കിയണത് അറിയാതെ വന്നതായിരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എൻ്റെ മേത്ത് നല്ല രീതിയിൽ പ്രഷർ തന്നു. ഞാൻ ചെയ്തത് തെറ്റാന്നാക്കി, ജസ്റ്റ് ഞാൻ ചെയ്തത് ഹാക്കറിനെ എക്സ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ലൈവിൽ വന്ന കാര്യം ഞാൻ അതേപോലെ ഇവിടെ എടുത്ത് പറഞ്ഞ് ചെയ്ത് ഞാൻ പറഞ്ഞത് തെറ്റാന്നതാക്കി അത് അവസാനം ഗിൽഡിൻ്റെ പേരിലേക്ക് ആക്കി. ഗിൽഡ് ആ ഗിൽഡിന് ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ടത് പ്രൈവറ്റ് ആക്കണമെന്നുള്ള രീതിയിലേക്ക് മാറ്റി. പക്ഷേ അവരെന്തൊക്കെ പറഞ്ഞൊക്കെയാണെങ്കിലും ജസ്റ്റ് ഞാൻ ചെയ്തത് ശരിയാണ്, അവർ പറഞ്ഞതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞത് എന്തായാലും ശരിയാണ് എന്നുള്ള നിലപാടിൽ ഞാൻ നിന്നു. പക്ഷേ എന്നോട് പേഴ്സണലായിട്ട് ഞാൻ ആ വീഡിയോ ഇപ്പോൾ പ്രൈവറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ കുറേ ഇഷ്യൂസ് ഇവിടെ ഉണ്ടാവും, കുറേ ഗിൽഡ് തമ്മിൽ അടിയാവും എന്നുള്ള രീതിയിൽ സംസാരം വന്നുകൊണ്ട് ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട, ഞങ്ങളപ്പോൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വിട്ടു. എന്തായാലും ആരെയും ഫെയിം പോക്കണ്ട, നമ്മൾ കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഗിൽഡിൻ്റെ ഫെയിം പോക്കണ്ട, ഒരു പ്ലേയേഴ്സിൻ്റെയും ഇമേജ് പോക്കേണ്ട രീതിയിൽ ഞാൻ പ്രൈവറ്റ് ആക്കി വിട്ടു. അപ്പോൾ നിങ്ങൾ ഞാൻ ലാസ്റ്റായിട്ട് മലയാളി പ്ലേയേഴ്സ് ഹാക്കറിൻ്റെ കൂടെ കളിച്ചു എന്നിട്ട് ആ വീഡിയോയിന് ശേഷം നിങ്ങൾ നോക്കിയാൽ കാണാം ഞാൻ വേറെ ഒരു ആൾക്കാരും വേറെ ഒരു മലയാളിനെയും ഇതേപോലെ ഹാക്കറിൻ്റെ കൂടെ കളിക്കുന്നു വേറൊരു കാര്യത്തിനും ഞാൻ എക്സ്പോസ് ചെയ്തു, എന്ത് ചെയ്തു, കുറ്റം പറഞ്ഞു, ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം സത്യം പറഞ്ഞാൽ എല്ലാവരും നമുക്ക് എതിരെയാണ്, അത് അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോഴും അതിന് മുന്നേയും അതിന് ശേഷമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് കൂടാതെ നമ്മുടെ അറിവിലും കുറേ പ്ലേയേഴ്സ് നമുക്ക് കിട്ടിയതാണ് എന്ത് ഇവർ ഹാക്കറിൻ്റെ കൂടെ കളിക്കുന്നു അതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ശേഷം ഞാനപ്പോൾ ഇതിനെക്കുറിച്ച് ഇതേപോലെ ഇനി എക്സ്പോസ് ചെയ്തിടാനോ അങ്ങനത്തെ ഒന്നും ഞാൻ നിൽക്കാൻ വിചാരിച്ചില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും ഇട്ടില്ല. പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വേറെ 2-3 ചാനലിൽ വേറെ വീഡിയോസ് വന്നിരിക്കുന്നു, മലയാളി പ്ലേയേഴ്സ് പ്ലേയിങ് വിത്ത് ഹാക്കേഴ്സ്, ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് വിത്ത് ഹാക്കേഴ്സ്. ഈ വീഡിയോ ഇട്ടതും അത് ഇടിയിപ്പിച്ചതും സപ്പോർട്ട് ചെയ്തും ആരൊക്കെയാണ് നോക്കുമ്പോൾ അന്ന് ആരാണ് എന്നെ കുറ്റം പറഞ്ഞത്, ആരൊക്കെയാണ് അന്ന് ഞാൻ ആരെക്കെതിരെയാണ് അന്ന് ആ വീഡിയോ ഇട്ടത്, ഏത് പ്ലേയേഴ്സൊക്കെയാണ് എന്താണ് ഹാക്കറിൻ്റെ കൂടെ മലയാളീസ് ഗ്രാൻഡ് മാസ്റ്റർ കളിച്ച് എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോയിൽ ഹാക്കറിൻ്റെ കൂടെ കളിച്ച ആ ടീമേറ്റിലുണ്ടായ അവരുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ വന്നിരിക്കുകയാണ്. ഈ മലയാളീസൊക്കെ ഹാക്കറിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു, നാണക്കേട് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് എന്തും ചെയ്യാം, ബാക്കിയുള്ളവർ ചെയ്ത തെറ്റ്.
പക്ഷേ ഈ വീഡിയോ കാരണം ഞാൻ നടക്കരുതെന്ന് വിചാരിച്ച സംഭവം നടന്നു. ഗിൽഡുകൾ തമ്മിലുള്ള അടിയായി. പലരും പല പ്രമുഖരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാക്കറിനെ വെച്ച് കളിക്കുന്നതിനും പറഞ്ഞ് എക്സ്പോസ് ചെയ്തു. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, വിചാരിക്കുകയാണെങ്കിൽ കറക്റ്റ് പ്രൂഫ്, സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ വെച്ച് ആരൊക്കെ എന്തൊക്കെയെന്ന് പറയാൻ കഴിയും. പക്ഷേ എനിക്ക് ആരോടും ഹേറ്റോ അല്ലെങ്കിൽ എനിക്കാരെയും താത്തി കെട്ടുണ്ടോ അങ്ങനത്തെ രീതിയിൽ ഒരാഗ്രഹമില്ല. എനിക്കതേപോലത്തെ അങ്ങനെ ഇതാക്കി പറയാനും ആഗ്രഹമില്ല. അന്ന് ഞാൻ വീഡിയോ ചെയ്തത് ലൈവിൽ വന്ന കാര്യം അതേപോലെ പറഞ്ഞ് ഇതാക്കി ഇട്ടതാണ്. അതിൻ്റെ പേരിലാണ് കുറ്റം വന്നത്. എന്തായാലും ഇപ്പോൾ ഇത്രയായതിനു ശേഷം ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞാൽ എന്ത്, ഒരു ഇതുമില്ല, എന്ത് വേണമെങ്കിലും ആവാം. എന്തായാലും ഞാനപ്പോൾ അന്നത്തെ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണുമെങ്കിലും കാണാത്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാകാത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബില്ലും കമൻറ്റ് ബോക്സിലുമുണ്ട്. സത്യം പറയാലോ, ഒരു സത്യം ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമാണിത്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് എന്ത് വിളിച്ച് പറഞ്ഞാലും സത്യം വിളിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഇനി ഇതേപോലെ മലയാളി പ്ലേസ് ആരെങ്കിലും ഹാക്കറിനെ വെച്ച് കളിക്കുന്നതായിട്ട് നിങ്ങളുടെ മാപ്പിൽ വന്നാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യുക. ജെന്യുൻ ആണ്, പക്കയാണ്, ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കപ്പോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഇഷ്യൂവിന് ശേഷവും കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ ഇതേപോലെ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡൊക്കെ അയച്ചു തന്നിരുന്നു. ഞാൻ പക്ഷേ പല കാര്യങ്ങളും പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറി ഒഴിച്ചു വിട്ടു. അതിന് കാരണം ഇതായിരുന്നു, എനിക്കിതേപോലത്തെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് അന്ന് ആ വീഡിയോ പ്രൈവറ്റ് ആക്കിപ്പിക്കാൻ പറഞ്ഞവർ കുറേ പേർക്ക് ഈ കാര്യങ്ങൾക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ നടക്കുന്ന കാര്യം അറിയാം, ഈ കാര്യങ്ങളും അറിയാം. പക്ഷേ അവരൊക്കെ അന്ന് എനിക്കെതിരെ പറഞ്ഞു. ഒന്നും ഈ റാങ്ക് മാപ്പിനെയോ മാച്ചിനെയോ കുറേ അറിയാത്തവർ പോലും എനിക്കെതിരെ അന്ന് പറഞ്ഞു, എന്നെക്കൊണ്ട് പ്രൈവറ്റ് ആക്കിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമുക്കെന്തായാലും നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്കുണ്ടായ എൻ്റെ യൂട്യൂബ് കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ ഫ്രീ ഫയറിലെ എക്സ്പീരിയൻസിൽ ഏറ്റുണ്ടായ ഒരു മോശം അനുഭവം തന്നെയായിരുന്നു അത്. അപ്പോൾ ഒന്നുമില്ല, വലിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര മാത്രമേ പറയാനുള്ളൂ. നല്ലൊരു പുതിയൊരു വീഡിയോ നമുക്കിപ്പോൾ കാണാം. അതുവരെ ഗുഡ് ബൈ.